ഭക്തമീര. ഓരോ ഭാരത സ്ത്രീകളുടെയും പ്രേമനായിക, നമ്മുടെ മനസ്സിലെ പ്രേമത്തിൻ്റെ പ്രതീകം. ശ്രീകൃഷ്ണനെ പറ്റി പാടി പുകഴ്ത്തി സർവം മറന്ന് ആ ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന, ശ്രീകൃഷ്ണ ദർശനത്തിന് വേണ്ടി കേഴുന്ന ശോകവതിയായ മീര. മീര സ്നേഹത്തിന് വേണ്ടി കേഴുകയാണ്. സ്നേഹമുണ്ട്, സ്വാർത്ഥതയിൽ പൊതിഞ്ഞ സ്നേഹം. ലോകം മുഴുവൻ അത്തരത്തിലെ സ്നേഹം നടമാടുമ്പോൾ മീര കേണത് ഈ ലോകത്തിൽ കിട്ടാനിടയില്ലാത്ത പരിശുദ്ധ സ്നേഹത്തിന് വേണ്ടിയാണ്. ഭക്തമീര ജനിച്ചത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ കുർക്കി എന്ന സ്ഥലത്ത് മീരയുടെ അച്ഛൻ റാണ രത്നസിംഗ് സർവലോക സമ്മതനും സമ്പൂജ്യനും ആരാധ്യനുമായിരുന്നു. ഗുണവാനായ അച്ഛൻ്റെയും സ്നേഹമയിയായ അമ്മയുടെയും സംരക്ഷണയിൽ മീര ഒരു വർണ്ണത്തുമ്പിയെപ്പോലെ പാറിപ്പറന്ന് വളർന്നു. ഒരിക്കൽ മീരയുടെ വീടിന് മുന്നിലൂടെ ഒരു വിവാഹ പാർട്ടി പോകുന്നത് കണ്ട് സാകൂത നോക്കി നിന്നു മീര. മീരയുടെ മനസ്സിൽ പല സംശയങ്ങൾ. എന്ത് ഈ പെൺകുട്ടിയെ പല്ലക്കിലേറ്റി ദൂരെ കൊണ്ടുപോകുന്നത്? ഇത്രയും നാൾ അച്ഛനമ്മമാരുടെ സംരക്ഷണയിൽ വളർന്ന അവൾ എല്ലാം ഉപേക്ഷിച്ച് ആരോടൊപ്പമാണ് ഇത്ര ആർഭാടമായി പോകുന്നത്? മീര ഓടി അമ്മയുടെ അടുത്തെത്തി തൻ്റെ സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ആ കുട്ടിയെ അച്ഛനമ്മമാർ ഉപേക്ഷിച്ചതൊന്നുമല്ല, തങ്ങളെപ്പോലെ തന്നെ സുരക്ഷിതമായി മറ്റൊരു ഗൃഹത്തിലേക്ക് അയക്കുകയാണ്. അവളെ ഇഷ്ടപ്പെട്ടു വന്ന അവളുടെ സംരക്ഷകൻ്റെ കൂടെ. മീരയ്ക്ക് വീണ്ടും സംശയം. ഇത്ര നാളും അച്ഛനുമമ്മയും തന്ന സ്നേഹത്തിന് പകരം ഈ ഭൂമിയിൽ മറ്റൊരു സ്നേഹമോ? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ തന്നെ അതുപോലെ സ്നേഹിക്കുന്ന തൻ്റെ വരൻ എവിടെ എന്നായി മീര. അമ്മ ആകെ കുഴഞ്ഞു. തീരെ കൊച്ചുകുട്ടിയായ മീരയോട് എന്ത് പറയാനാണ്? അമ്മയ്ക്കൊരു ബുദ്ധി തോന്നി. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ വരൻ അതോ ആ ഉണ്ണിക്കണ്ണനാണ്? മീര ഓടക്കുഴലൂതി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തെ നോക്കി. അവൾക്ക് തൃപ്തിയായി. അച്ഛനമ്മമാർ കൈവടിഞ്ഞാലും തനിക്ക് ഈ ലോകത്തിൽ ശാശ്വതമായി സ്നേഹിക്കാൻ, തന്നെ സ്നേഹിക്കാൻ, തൻ്റെ മരണം വരെയുള്ള തൻ്റെ സർവേശ്വരൻ്റെ മുന്നിൽ അവൾ സാഷ്ടാംഗം കുമ്പിട്ടു. വളരെ താമസിയാതെ മീരയുടെ മാതാവ് അവളെ വിട്ടുപിരിഞ്ഞു. ലോകകാര്യങ്ങളിൽ മുഴുകിക്കഴിയുന്ന അച്ഛനും മീര സ്നേഹത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണനെ തന്നെ അഭയം പ്രാപിച്ചു. മീരയുടെ കളിയും ചിരിയുമൊക്കെ ശ്രീകൃഷ്ണനോടായി. ശ്രീകൃഷ്ണന് പൂമാല കോർത്ത് കഴുത്തിലണിയിക്കുക, ഒരുക്കുക, ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങൾ പാടുക, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി തൊഴുക ഒക്കെ മീരയുടെ പതിവുകളായി മാറി. മീര പ്രായപൂർത്തിയായി. യൗവനയുക്തയായിട്ടും മീര ശ്രീകൃഷ്ണൻ്റെ മാത്രം ആരാധികയായി ജീവിച്ചു. സർവസമയവും മീരയുടെ മനസ്സിൽ ശ്രീകൃഷ്ണൻ തന്നെ. മീര വിവാഹപ്രായമായി. മീരയ്ക്ക് തിരിച്ചറിവുണ്ടായി. ലൗകികയായി ജനിച്ചു പോയതിനാൽ ലോകാചാരപ്രകാരം യഥാവിധി കടന്നു പോകേണ്ടുന്ന പാതകളിലൂടെ തന്നെ താൻ സഞ്ചരിക്കണമെന്നറിയാവുന്ന മീര അച്ഛൻ്റെ ഇഷ്ടപ്രകാരം ചിറ്റൂരിലെ ഭരത് സിംഗിൻ്റെ ഭാര്യയായി. മുഗളരോട് അമിതമായ ശത്രുതയുണ്ടെന്നതൊഴിച്ചാൽ രതൻ സിംഗ് വളരെ നല്ല ഒരാളായിരുന്നു. വിവാഹം നടന്ന് മീര യാത്രയായി. മീര ഭർത്താവിനെ ഭക്തി മര്യാദകളോടെ പൂജിച്ചു. രാജാവ് രാജകാര്യങ്ങളിൽ മുഴുകിയും മറ്റും കഴിയുമ്പോൾ മീര തനിച്ചായിരുന്നു. അവൾ ആ ഏകാന്തതയിൽ തൻ്റെ കൃഷ്ണാന്വേഷണം തുടർന്നു. മീരയുടെ അമിതമായ ശ്രീകൃഷ്ണ ഭക്തി മീരയുടെ ഭർതൃവീട്ടുകാർക്ക് അവളിൽ വിദ്വേഷം വരുത്തി. അവർ പറഞ്ഞു, ഞങ്ങളുടെ കുലദൈവം ദുർഗയാണ്, നീ ദുർഗാദേവിയെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷേ സാക്ഷാൽ ശ്രീകൃഷ്ണദാസിയായ മീരയ്ക്ക് അതിനാകുമായിരുന്നില്ല. മീര ഓർത്തു, അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്നും യൗവനയുക്തയായപ്പോൾ മറ്റൊരു വീട്ടിലേക്ക്. ഇനി യൗവനം കൊഴിഞ്ഞ് വാർദ്ധക്യം ബാധിക്കുമ്പോൾ തന്നെ ആർക്കും വേണ്ടാതാകും. അപ്പോൾ എങ്ങോട്ട്? ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും തന്നെ ഒരേ അളവിൽ സ്നേഹിക്കുന്ന തൻ്റെ പരമേശ്വരൻ്റെ സവിധമല്ലേ ശാശ്വതമായുണ്ടാവോ? എന്നും തനിക്ക് തണലായി തുണയായി ശ്രീകൃഷ്ണനല്ലേ ഉണ്ടാവോ? മീര ഊണിലും ഉറക്കത്തിലും ശ്രീകൃഷ്ണനെ ഭജിച്ചു. ശ്രീകൃഷ്ണനാമങ്ങൾ ആലപിച്ചു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകയായി മാറി.
മീര തങ്ങളുടെ ഇംഗീതത്തിന് വഴങ്ങാതെ ശ്രീകൃഷ്ണ ഭക്തിയായി സർവം മറന്ന് പരമാനന്ദം അനുഭവിക്കുന്നതിൽ അവളുടെ വീട്ടുകാർക്ക് അതിയായ നീരസം തോന്നി. അവൾ തന്നിഷ്ടക്കാരിയും മർക്കടമുഷ്ടിയായും ചിത്രീകരിച്ചു. അവളിൽ അന്യായമായി മറ്റു പലതും പറഞ്ഞു. അവളുടെ സ്നേഹ വത്സലനായ ഭർത്താവിൽ നിന്നും അകറ്റാനായി അടുത്ത ശ്രമം. മീര ദിവസവും കോവിലിൽ പോകുന്നത് ദൈവത്തെ തൊഴുവാനല്ല, മറിച്ച് തൻ്റെ രഹസ്യ കാമുകനെ സന്ധിക്കാനാണ് എന്നതായിരുന്നു ആരോപണം. മീരയുടെ ഭർത്താവ് ഇത് തെല്ലും വിശ്വസിച്ചിരുന്നില്ലെങ്കിലും ശ്രീകൃഷ്ണ ഭക്തിയിൽ സർവം മറന്നിരിക്കുന്ന മീരയോട് ഒരിക്കൽ ചോദിച്ചു, നീ ആരെയാണ് സദാസമയം ധ്യാനിക്കുന്നത്? ആരാണ് നിൻ്റെ മനസ്സിൽ എന്ന്. മീര ഉടൻ മുറിയിലിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തെ ചൂണ്ടിക്കാട്ടി പ്രേമഭക്തിയോടെ, ഇതാ എൻ്റെ മനസ്സിലെ സ്നേഹസ്വരൂപൻ എന്ന് മറുപടി പറഞ്ഞു. വളരെ യാഥാസ്ഥികനമായി ചിന്തിച്ചിരുന്ന ആ സാധു മനുഷ്യന് മീരയുടെ മറുപടി കേട്ട് ഉള്ളിൽ ചിരി വന്നു. മീരയ്ക്ക് ശ്രീകൃഷ്ണ ഭക്തി മൂത്ത് വട്ടായിരിക്കുകയാണ് എന്ന് കരുതി, സാരമില്ല, നിനക്ക് ശ്രീകൃഷ്ണനെ ഭജിക്കാൻ ഇവിടെ തന്നെ ഒരു പ്രത്യേക മണ്ഡപം കെട്ടിത്തരാം എന്ന് പറഞ്ഞു. മീരയ്ക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ടിയിരുന്നില്ല. മീര തൻ്റെ പ്രാർത്ഥനയും ജപവും ഒക്കെ ആ മണ്ഡപത്തിലെ ആക്കി. മീരയുടെ ഭക്തിഗാനങ്ങൾ ഒരുപാട് സാധുക്കളെയും ദുഃഖിതരെയും ആകർഷിച്ചു. ദൈവസാന്നിധ്യത്തിനും സ്നേഹത്തിനും വേണ്ടി അലയുന്ന ദുഃഖിതരെ മീര ഭക്തിഗാനങ്ങൾ കൊണ്ടും സദുപദേശങ്ങൾ കൊണ്ടും സമാധാനിപ്പിച്ചു. ആ തളർന്ന മനസ്സുകളിൽ സ്നേഹവും അറിവും പകർന്നു. അവരോട് പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനും എല്ലാം ഈശ്വരങ്കിൽ അർപ്പിച്ച് എല്ലാറ്റിനും മുകളിൽ എല്ലാം കാണുന്ന ജഗദീശ്വരനുണ്ടെന്ന സത്യം ഉദ്ബോധിപ്പിച്ച് അവരുടെ നിത്യജീവിതം പ്രകാശമറ്റതാക്കി. നാം ആർക്കെന്ത് കൊടുത്താലും അത് നമുക്കൊരിക്കൽ തിരിച്ചു കിട്ടും. നല്ലതായാലും ചീത്തയായാലും അവരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് എന്നല്ലേ പ്രമാണം. പിന്നെയല്ലേ സാക്ഷാൽ ശ്രീകൃഷ്ണൻ? അദ്ദേഹം തൻ്റെ വിഗ്രഹത്തിൽ അർപ്പിച്ച സ്നേഹവും വിശ്വാസവും എല്ലാം പത്തിരട്ടിയായി തൻ്റെ ഭക്തമീര വഴി സാധുജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ തുടങ്ങി. അനുദിനം കൂടിക്കൂടി വന്നു അവരുടെ പ്രവാഹം. മീരയുടെ പ്രാർത്ഥനയും സന്ദേശങ്ങളും കേട്ടറിഞ്ഞ് മുഗൾ രാജാവായ അക്ബർ ചക്രവർത്തിക്ക് മീരയെ ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. എന്നാൽ മുഗളരോട് പകവച്ചു പുലർത്തിയിരുന്ന ഭോജരാജാവിനെ ഭയന്ന് അദ്ദേഹം വേഷപ്രച്ഛന്നനായി തൻ്റെ കൊട്ടാരം കവി ടാൻസനോടൊപ്പം മീരയെ സന്ദർശിച്ചു. മീരയുടെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെയും ഹൃദയം കവർന്നു. എല്ലാവരും സ്നേഹത്തോടെയും പരസ്പര വിശ്വാസത്തോടെയും ജീവിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര സമാധാനപൂർണമായിരുന്നേനെ എന്നോർത്തു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കൃതജ്ഞതയോടെ അദ്ദേഹം മീരയുടെ കാൽ തൊട്ട് വന്നിച്ചു. മീര ഭക്തരിൽ നിന്ന് കാണിക്കകൾ സ്വീകരിക്കുകയില്ലെന്നറിയാമായിരുന്ന അദ്ദേഹം ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ ഒരു മാല കാണിക്കയായി വച്ച് മടങ്ങി. മീര ഈശ്വരനെ കണ്ടത് ശ്രീകൃഷ്ണനിലൂടെയായിരുന്നു. ശ്രീകൃഷ്ണ രൂപമേ ശാന്തി തരൂ എന്നില്ല, ഇഷ്ടമുള്ള രൂപങ്ങളിലൂടെ നമുക്ക് ഈശ്വരനെ ഭജിക്കാം. അതല്ലേ മുഗൾ രാജന് പോലും മീരയുടെ ഭക്തി ശാന്തി നൽകിയത്. അദ്ദേഹത്തിൻ്റെ ദൈവം വേറെയായിരുന്നു, പക്ഷേ മീര പകർന്ന ദൈവസ്നേഹം അത് അദ്ദേഹത്തിനും ശാന്തിയേകി. രഹസ്യമായി ചെയ്ത ഈ കാര്യം പതിയെ പരസ്യമാകാൻ തുടങ്ങി. ഭോജരാജാവിൻ്റെ ചെവികളിലും ചെന്നെത്തി. അദ്ദേഹത്തിന് ഇത് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അദ്ദേഹം മീരയെ കണക്കറ്റ് ശാസിച്ചു. ഇതിലും ഭേദം വല്ല ആറ്റിലോ പുഴയിലോ ചാടി മരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഭർതൃവിശ്വാസം നഷ്ടമായ മീര പുഴയിൽ ചാടി മരിക്കാൻ തന്നെ തീരുമാനിച്ചു. അവൾ തൻ്റെ കൃഷ്ണവിഗ്രഹത്തെയും മാറോട് ചേർത്ത് പുഴക്കരയിലേക്ക് നടന്നു. പുഴയിൽ ചാടിയ മീരയെ ഏതോ അദൃശ്യകരങ്ങൾ ചുറ്റി. മീര പതിയെ പൊന്തി വന്നു. അവൾ ആദ്യമായി സാക്ഷാൽ ശ്രീകൃഷ്ണനെ നേരിൽ കണ്ടു. അദ്ദേഹം പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് പറഞ്ഞു, മീര, നിന്റെ ഭർത്താവിനോടുള്ള നിന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. ഇനി നീ എനിക്ക് വേണ്ടി ജീവിക്കുക. വൃന്ദാവനത്തിൽ ഞാനുണ്ട്, അവിടെ വരിക എന്ന് പറഞ്ഞു മറഞ്ഞു. സ്ഥലകാലബോധമുണ്ടായ മീര നേരെ വൃന്ദാവനം ലക്ഷ്യമാക്കി നടന്നു. അവിടെ തൻ്റെ പ്രാർത്ഥന തുടർന്നു. മീരയെപ്പറ്റി കേട്ടറിഞ്ഞ് അവിടെയും ധാരാളം ഭക്തജനങ്ങൾ വരാൻ തുടങ്ങി. ചിറ്റൂരിനേക്കാളും വലിയ കൂട്ടമായി. എല്ലാം മറന്ന് മീര ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങൾ പാടി സത് കഥകൾ ചൊല്ലി സാധാരണക്കാരെ സന്തോഷിപ്പിച്ചു.
മീര അവരെ പറഞ്ഞു മനസ്സിലാക്കി. ഈ ലോകത്തിൽ ഈശ്വരനോടുള്ള സ്നേഹം ഒന്ന് മാത്രമേ ശാശ്വതമായുള്ളൂ. മരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ രൂപം ഒന്ന് മാത്രമേ കാണൂ. അജ്ഞാതമായ മരണത്തിൻ്റെ പടിവാതിലിൽ നിൽക്കുമ്പോൾ നമുക്ക് തുണയായി അദ്ദേഹമൊഴിയെ മറ്റാരും കാണില്ല. തളരുമ്പോൾ, വയസ്സായി ആശ്രയമറ്റവരാകുമ്പോൾ, രോഗഗ്രസ്തരാവുമ്പോൾ തലചായ്ക്കാൻ അദ്ദേഹത്തിൻ്റെ സവിധം ഒന്ന് മാത്രമേ കാണൂ. നമുക്ക് കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ മറ്റെന്തിനു ഒക്കെയോ വേണ്ടി അലയുന്നു. നാം ആരോഗ്യമുള്ളപ്പോൾ ഈശ്വരനെ കാണുന്നില്ല. മറ്റുള്ളവരുടെ കുറ്റം പറയാനും സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിക്കാനും പരക്കം പായുന്നു. അവസാനം എല്ലായിടത്തും തോറ്റ് സർവരാലും വെറുക്കപ്പെട്ട് ആർക്കും വേണ്ടാതാകുമ്പോൾ മാത്രം അയ്യോ ദൈവമേ എനിക്കാരുമില്ലേ, എന്നെ രക്ഷിക്കണേ എന്ന് അലമുറയിടുന്നു. ദൈവം കൂടെയുണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അല്ലെങ്കിൽ പെട്ടെന്നൊരു കുഴിയിൽ വീണാൽ തീപ്പൊള്ളലേറ്റാലൊക്കെ നാം അയ്യോ ദൈവമേ എന്നറിയാതെ വിളിക്കുന്നു. കാരണം അദ്ദേഹം തൊട്ടരികിൽ ഉണ്ടെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നാം എന്തിനെങ്ങനെ വിളിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സ്നേഹം പക്ഷഭേദമില്ലാതെ എല്ലാവരിലും ഒരുപോലെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. നാം കാണുന്നില്ല, അനുഭവിക്കുന്നില്ല. കാരണം നാം അത്രമാത്രം ലൗകിക സുഖങ്ങളിൽ മുഴുകി അതിലെ ചളിക്കുണ്ടിൽ പെട്ടുകിടക്കുന്നു എന്നതുകൊണ്ട് തന്നെ. ഒരിത്തിരി തലപൊക്കി നോക്കിയാൽ കാണാം ദൈവത്തെ. പാപത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്വത്തെടുക്കാം എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ നമ്മുടെ നല്ല കാലത്ത് മറക്കാതെ ദിവസവും ഒരിത്തിരി സമയം അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ കഷ്ടകാലത്ത് അദ്ദേഹം അത് നമുക്ക് പത്തിരട്ടിയായി തിരിച്ച് തന്ന് നമ്മെ രക്ഷിച്ചുകൊള്ളും എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. ആ സ്നേഹം നമ്മെ വഴിതെറ്റിക്കാതെ നല്ല പാതയിലൂടെ നടത്തും, മീര അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ആ ഇടയ്ക്ക് ഒരിക്കൽ അവിചാരിതമായി ഫോജ രാജാവിൻ്റെ ഒരു ആശ്രീതൻ മീരയെ കാണാനിടയായി. അയാൾ കൊട്ടാരത്തിൽ വിവരമറിയിക്കുകയും ചെയ്തു. മീര ജീവിച്ചിരിപ്പുണ്ടെന്ന വിവരം ഭോജരാജാവിൻ്റെ ഹൃദയത്തിൽ തേൻമഴ പെയ്ച്ചു. തൻ്റെ കോപം കൊണ്ട് അന്ധമായ പ്രവൃത്തിയിൽ പശ്ചാത്തപിച്ച് മനം നൊന്തിരുന്ന ആ സ്നേഹവത്സലനായ ഭർത്താവ് തൻ്റെ ഭാര്യയെ തേടി ചെന്നു. വേഷപ്രച്ഛന്നനായി മീരയെ നമസ്കരിക്കാൻ നിന്ന ഭർത്താവിനെ മീര തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലുകളിൽ വീണ് നമസ്കരിച്ചു. പരസ്പരം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആ ദമ്പതികൾ തിരിച്ച് ചിറ്റൂരിലെത്തി. ഇപ്രാവശ്യം മീര തൻ്റെ ഭർത്താവിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ തന്നെ ഭജന തുടർന്നു. മീരയ്ക്ക് ധാരാളം ഭക്തരുണ്ടായി. കാലം ചെൽകി. ഭോജരാജാവ് രോഗഗ്രസ്തനായി ഹലോകവാസം വെടിഞ്ഞു. രാജഭരണം രാജാവിൻ്റെ അനന്തരാവകാശികളുടെ കയ്യിലായി. അവർ മീരയെ പല പ്രകാരത്തിലും ഉപദ്രവിക്കാൻ തുടങ്ങി. ആദ്യമായി ഭജന നിർത്താൻ ആവശ്യപ്പെട്ടു. അതിന് കഴിയില്ലെന്ന് മീര അറിയിച്ചപ്പോൾ മീര എങ്ങനെയും വകവരുത്തണമെന്ന ഉദ്ദേശത്തോടെ പാലിൽ വിഷമൊഴിച്ചും മുള്ളുമെത്തയിൽ കിടത്തിയും മറ്റും കൊല്ലാൻ നോക്കി. ഓരോ തവണയും മീരയുടെ കൃഷ്ണൻ മീരയെ അത്ഭുതകരമായി രക്ഷിച്ചു. പക്ഷേ രാജാവിൻ്റെ ഈ എതിർപ്പിൽ മീരയ്ക്ക് കൃഷ്ണഭജന തുടരാൻ പ്രയാസമായി. മീര തുളസീദാസിന് ഒരു കത്തെഴുതി ഉപദേശം ആരാഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മീര തൻ്റെ അമ്മാവൻ്റെ നാട്ടിലേക്ക് യാത്രയായി. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് മീര യാത്രയായി. വഴിയോരം ഭിക്ഷ എടുത്ത് ആഹാരം കഴിച്ചും കൃഷ്ണഭക്തി ഗാനങ്ങൾ പാടിപ്പാടി ആ രാജകുമാരി വൃന്ദാവനത്തിലെത്തി. അമ്മാവൻ അവിടെ മീരയ്ക്ക് എല്ലാവിധ സഹായങ്ങളും നൽകി. മീര തൻ്റെ ശിഷ്ടകാലം അവിടെ കൃഷ്ണഭക്തി ഗാനങ്ങൾ പാടി ഭക്തരെ സമാധാനിപ്പിച്ചും സന്തോഷിപ്പിച്ചും കഴിഞ്ഞു. ദൈനംദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ തളർന്നു വീഴുന്ന സാധാരണ ജനങ്ങൾക്കൊക്കെ ജീവാമൃതമായി മീരയുടെ പാട്ടുകൾ. അവർ മീരയുടെ പാട്ട് ലയിച്ച് അവരുടെ കഷ്ടപ്പാടുകൾ മറന്നു. അവരിൽ ശ്രീകൃഷ്ണ ഭക്തി വളർന്നു. ഈശ്വരനോടുള്ള സ്നേഹം നിറഞ്ഞപ്പോൾ മനസ്സിലുണ്ടാകുന്ന മറ്റ് സ്വാർത്ഥ ചിന്തകളും ഭീതികളുമൊക്കെ മാഞ്ഞുപോയി അവർ ശുദ്ധരായി. അവസാന കാലം അത് മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും ഒരുപോലെ ഭീതി നിറഞ്ഞതായിരിക്കുമല്ലോ. മരണം ആസന്നമായിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നമുക്ക് ധൈര്യം തരാൻ, നമ്മെ സ്വീകരിക്കാനായി ഒരു ദൈവരൂപം നമുക്ക് സങ്കല്പിക്കാനാകുമെങ്കിൽ അതെത്ര ആശ്വാസമാകും. അതുകൊണ്ട് ഇപ്പോഴേ മനസ്സിൽ ദൈവസ്നേഹം വളർത്തുക.
അതൊന്നേ നമുക്ക് പരമമായി ശാന്തി തരികയുള്ളൂ, മീര അവരെ പറഞ്ഞു മനസ്സിലാക്കി. മീര പ്രേമഭക്തിയിലൂടെ ആത്മീയത കൈവരിച്ചവളാണ്. ഈശ്വരനോടുള്ള പ്രേമവും ഭക്തിയായി പരിണമിക്കുന്നു. ഈശ്വരപ്രേമം ഒന്ന് മാത്രമാണ് മീരയെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ചത്. അമ്മയുടെ അകാലത്തിലുള്ള മരണം, ഭർതൃവീട്ടുകാരുടെ തെറ്റിദ്ധാരണകളും സ്നേഹശൂന്യതകളും ഒറ്റപ്പെടുത്തലുകളും ഭർത്താവിൻ്റെ ക്രൂരത ഒക്കെ മീര അവസാനം സർവം ത്യജിച്ച് തെരുവ് നീളി നടക്കുമ്പോഴും ഉള്ളിൽ ശ്രീകൃഷ്ണ ഭക്തി ഒന്ന് മാത്രമേ ആയിരുന്നു. മീര മറ്റുള്ളവർ തന്നോട് കാട്ടിയ ക്രൂരതകളെല്ലാം മറന്നിരുന്നു. മീരയുടെ ഹൃദയത്തിൽ എപ്പോഴും ശ്രീകൃഷ്ണ ഭക്തിക്കും സ്നേഹത്തിനും മാത്രമേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. മീര വയസ്സായി തുടങ്ങി. മീരയ്ക്ക് തന്നെ തോന്നി തുടങ്ങി തൻ്റെ ഇഹലോകവാസം തീരാറായി വരുന്നു എന്ന്. ആ കൃഷ്ണഭക്തയ്ക്ക് ഒരാഗ്രഹവും ശേഷിച്ചിരുന്നില്ല. തൻ്റെ ഉണ്ണിക്കണ്ണൻ ജനിച്ചതും വളർന്നതുമായ എല്ലായിടങ്ങളിലും മീര സഞ്ചരിച്ചു. മധുര, വൃന്ദാവനം, ദ്വാരക ഒക്കെ മീര ശ്രീകൃഷ്ണ ഭക്തി ഗാനങ്ങൾ പാടി നടന്നു. അവസാനം ദ്വാരകയിൽ വെച്ച് ശ്രീകൃഷ്ണനെ കുറിച്ച് പാടിക്കൊണ്ടിരിക്കെ തന്നെ ആ ശ്രീകൃഷ്ണ ഭക്ത കൃഷ്ണപാദം പോകി. കൃഷ്ണവിഗ്രഹത്തിൻ്റെ കാലിൽ വീണ് ജീവൻ മെടിഞ്ഞ മീരയെ നോക്കി ഭക്തജനങ്ങൾ നിർവൃതി കൊണ്ടു. മീര കൃഷ്ണനോട് അലിഞ്ഞു സമാധിയാവുന്ന ആ കാഴ്ച അവർ വിസ്മയത്തോടെ നോക്കി നിന്നു. ഇന്നും നമ്മുടെ മനസ്സിൽ അലയടിക്കുന്ന പ്രേമഗാനം പാടി നമ്മുടെ മനസ്സിൽ സ്വാർത്ഥരഹിതമായ സ്നേഹത്തിനും കാമരഹിതമായ സ്നേഹത്തിനും ഉടമയായി ശ്രീകൃഷ്ണനെപ്പറ്റി പാടി പുകഴ്ത്തി മീര ജീവിക്കുന്നു.